കനത്ത മഴയിൽ മൂന്നാറിൽ മണ്ണിടിഞ്ഞ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രാജമല പെട്ടിമുടിയിൽ കണ്ണൻദേവൻ എസ്റ്റേറ്റിനോട് ചേർന്ന് 83 പേർ താമസിക്കുന്ന 4 ലയങ്ങൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഈ 4 ലയങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയെന്നാണ് സമീപവാസികൾ പറയുന്നത്. മണ്ണിടിച്ചിലുണ്ടായെന്ന് സ്ഥിരീകരിക്കുമ്പോഴും ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട്. തമിഴ് തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് കൂടുതലായി താമസിക്കുന്നത്. വനംവകുപ്പിൻ്റെ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും അപകടസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ടില്ല. പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷാപ്രവർത്തകർക്കുള്ള പ്രധാന തടസ്സം. മൂന്നാറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ 2 മണിക്കൂർ വേണം. സംരക്ഷിത പ്രദേശമായ ഇവിടേക്ക് റോഡ് സൗകര്യത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. കനത്ത മഴ പെയ്യുന്നതിനാൽ പ്രദേശത്ത് ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറായിരിക്കുകയാണ്. ദിവസങ്ങളായി വൈദ്യുതിയും നിലച്ചിരിക്കുകയാണ്. വൻതോതിൽ മണ്ണ് മാറ്റാനുള്ള JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തേണ്ടതുണ്ട്. ജീപ്പുകൾക്ക് മാത്രമാണ് ഇതുവഴി സഞ്ചരിക്കാനാവുക. അപകടസ്ഥലത്തെ പുറംലോകവുമായി ബന്ധിക്കുന്ന പെരിയവര പാലം കഴിഞ്ഞ പ്രളയകാലത്ത് തകർന്നിരുന്നു. പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ താൽക്കാലിക പാലവും തകർന്നതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതിനാൽ തന്നെ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാനാകാത്ത സ്ഥിതിയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സമീപത്തെ ആശുപത്രികളോട് അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയോട് അപകടസ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശം നൽകി. ആലപ്പുഴയിലും തൃശ്ശൂരും നിന്നുമുള്ള സംഘങ്ങൾ അപകടസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിനാൽ ലയങ്ങളിൽ താമസിച്ചിരുന്നവർ ചിലർ ഒഴിഞ്ഞുപോയെന്നും അറിയുന്നു. മണ്ണിടിഞ്ഞ വിവരം നാട്ടുകാരാണ് അധികൃതരെ അറിയിച്ചത്. ഇന്നലെ രാത്രിയായിരിക്കാം അപകടമുണ്ടായതെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനിടെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കിയിൽ തന്നെ മൂന്നാറിന് പുറമെ പീരുമേട്ടിലും മേലെ ചിന്നാറിലും ഉരുൾപൊട്ടലുണ്ടായി. പീരുമേട്ടിൽ 3 ഇടത്താണ് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടലിൽ ആളപായമില്ല. തൂവൽ, പെരിഞ്ചാംകുട്ടി, മേലെ ചിന്നാർ മേലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് മലയിലും ഉരുൾപൊട്ടലുണ്ടായി. കല്ലാർക്കുടി, ലോവർ പെരിയാർ ഡാമുകളിലെ എല്ലാ ഷട്ടറുകളും തുറന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഏലൂരിലെ 32 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പൊന്മുടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൻ്റെ 3 ഷട്ടറുകൾ തുറന്നു. കബനി നദി കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. ചാലിയാർപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് നിലമ്പൂരിൽ വെള്ളം കയറി. നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടാകും. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടായാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. ക്വാറന്റീനിൽ കഴിയുന്നവർ, രോഗലക്ഷണമുള്ളവർ, കോവിഡ് മൂലം കൂടുതൽ അപകട സാധ്യതയുള്ളവർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി ക്യാമ്പുകൾ സജ്ജമാക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുമുണ്ട്.